ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലിറ്റിൽ ഫ്രെയിംസിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായെന്ന് അറിയാം, ഞാൻ റിവ്യൂ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും മാറ്റി നിർത്തിയതാണ്. പിന്നെ ഈ ഒരു സിനിമ, അതായത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സ്പൈഡർമാൻ നോ വേ ഹോം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഈ ഒരു സിനിമയോട് കൂടി റീസ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അധികം മുഷിപ്പിക്കാതെ ഞാൻ സിനിമയുടെ റിവ്യൂയിലേക്ക് കടക്കുവാണ്. നിങ്ങൾ പേടിക്കേണ്ട, യാതൊരുവിധ സ്പോയിലറും ഞാൻ ഞാൻ ഒരു കാര്യത്തിൽ പറയില്ല. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പിന്നൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ അടുത്ത് ഈ ഒരു സിനിമ ഒറ്റ വാക്കിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർവലിൻ്റെ ഏറ്റവും ഗംഭീര സിനിമയാണ് സ്പൈഡർമാൻ നോ വേ ഹോം. സോണി ഇതുവരെ പുറത്തിറക്കിയേക്കണ സ്പൈഡർമാൻ ട്രിലോജികളില് ശരിക്കും സ്പൈഡർമാൻ സീരീസുകളില് ഏറ്റവും വലിയ സിനിമയും ഈ ഒരു സിനിമയാണ്. ഞാൻ പ്രത്യേകിച്ച് മാർവലിൻ്റെ ഒരു ഫാൻ ആയിക്കൊണ്ട് തന്നെ പറയട്ടെ, മാർവലിൻ്റെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ 7 മണിക്കോൾ ഈ ഒരു സിനിമ കണ്ടോടിക്കൂടി. അപ്പോൾ അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ പിടിച്ചേക്കുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസുകൾ, കഥ പറയുന്ന രീതി, സിനിമാറ്റോഗ്രാഫി, VFX, ഷോട്ടുകൾ, ഫ്രെയിമുകൾ എല്ലാം അതിഗംഭീരമാണ്. ഒരു രക്ഷയില്ല. ചില സീനുകളുണ്ട് രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പൊങ്ങി വരും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് നമ്മുടെ ഓഡിയൻസിനെ പെട്ടെന്ന് സിനിമയുടെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരും. അതായത് യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് സിനിമയുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വലിച്ചിട്ടിട്ട് പെട്ടെന്ന് ആ സ്റ്റോറി ആയിട്ട് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ഇതിന്റെ മുമ്പുള്ള, അതായത് ഫാർ ഫ്രം ഹോം കണ്ട ആളുകൾക്ക് അറിയാം എവിടെ നിന്നാണ് ഈ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നതും എന്താണ് സംഭവിക്കാൻ പോകുന്നതും. കഥയുടെ ചെറിയൊരു ലൂപ്പ് പോലും ഞാൻ നമ്മളോട് പറയുന്നില്ല. ഓൾറെഡി തന്നെ ഒരുപാട് സ്പോയിലറുകൾ എന്താ പറയാ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് ഒന്നും കാണാതിരിക്കുക, അത് കാണാണ്ട് പോയി സിനിമ കാണുക. ഒരുപാട് പേര് വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസുകളും സിനിമകളൊക്കെ വിടാറുണ്ട്, ഒരിക്കലും OTT വേണ്ടി ഒരു സിനിമ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം അങ്ങനെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ടൈം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് അത്യാവശ്യം 4K 3D കാണുവാണെങ്കിൽ ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന ഒരു സിനിമ. ഞാൻ സാധാരണ ഒരു സിനിമയ്ക്കും റേറ്റിംഗ് കൊടുത്ത് അല്ലെങ്കിൽ 5-star rating, 4-star rating അങ്ങനെ റേറ്റിംഗ് കൊടുക്കാറില്ല. പക്ഷെ ഈ ഒരു സിനിമയോട് എൻ്റെ ഒരു റേറ്റിംഗ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 5-ൽ താഴെ എനിക്ക് കൊടുക്കാൻ വയ്യ. അത്രയ്ക്ക് നന്നായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ സിനിമയ്ക്കും ഓരോരോ നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സിനിമയ്ക്ക് നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ സിനിമ ഒന്നുകൂടി കാണേണ്ടി വരും. ഞാൻ നാളെ ഒന്നും കൂടി ഈ ഒരു സിനിമ കാണുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഞാൻ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആവാറായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഫസ്റ്റ് ഹാഫ് ഇടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ആ ടൈം തന്നെ നാളത്തേക്കുള്ളത് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അത്രയ്ക്കും എന്താ പറയാ എൻഗേജിങ് ആയിട്ടുള്ള, പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് 3 സ്പൈഡർമാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഉണ്ട് എന്നും ഇല്ല എന്നും ഞാൻ പറയുന്നില്ല. കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് തിയേറ്ററിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിഗംഭീര സിനിമയാണ്. 150 രൂപ 160 രൂപ മുടക്കി ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലും നിങ്ങൾക്ക് എന്താ പറയുക ലാഭം വരില്ല. അപ്പോൾ ധൈര്യമായിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു എന്താ പറയുക ഒരു പാർട്ടിയാണ്, ഒരു ട്രീറ്റാണ് നോ വേ ഹോം എന്ന് പറയുന്ന ഒരു സിനിമ. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിഷ്വൽസും കാര്യങ്ങളും എല്ലാം മീൻസ് സ്റ്റോറി മനസ്സിലാവാത്ത ആളുകൾക്ക്, കണക്ട് ആവാത്ത മാർവലിൻ്റെ എല്ലാ സിനിമകളും കാണാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നീട് ഞാനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചെയ്യാം. പക്ഷെ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം ഗംഭീര സിനിമ എല്ലാം കൊണ്ടും. ടെക്നിക്കൽ സൈഡുകൾ, വിഷ്വൽസ്, എന്താ പറയുക ഫൈറ്റ്, പിന്നെ ഹ്യൂമർ. എൻ്റെ മുന്നേ നമ്മുടെ തോർ റാങ്കറോക്ക് സിനിമകൾ പോലാണ് തോന്നുന്നു മാർവലിൽ ഇത്രയും ഹ്യൂമർ വന്നുകൊടുക്കുന്നത്. അത് നെറ്റില്ല, നെറ്റിൻ്റെ ഒരു ആന്റീൻ്റെ ഒക്കെ എന്ത് രസമാണ്. അവരൊക്കെ ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഗംഭീരമാണ്. അതുപോലെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഗ്രീൻ ഗ്ലോബിൻ എല്ലാവരും, ഡോക്ടർ ഒക്ടോപ്റ്റോസ് എല്ലാവരും അതിഗംഭീരമാണ്. ഒരു രക്ഷയല്ലേ, ഇലക്ട്രോ ഒക്കെ വേറെ ലെവൽ, വേറെ പവറുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തോ ബുക്ക് ചെയ്തോ. ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. കേരളത്തിലെ ഏകദേശം എല്ലാ ഷോകളും സോൾഡ് ഔട്ട് എന്നിട്ട് നിൽക്കുവാണ്. അപ്പോൾ പ്രത്യേകിച്ച് ടിക്കറ്റ് എപ്പോഴാണോ എവിടെയാണോ മൂലയിൽ എവിടെയാണോ ഒഴിവുള്ളത് അവിടെയൊക്കെ നോക്കിയെടുത്ത് ഒരുപാട് സ്പോയിലറുകളും കാര്യങ്ങളും വന്നേനും മുമ്പിട്ട് പോയി കാണാൻ ശ്രമിക്കുക. OTTക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളത് വെയിറ്റ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്താൽ ലൈഫ് ടൈം ഒരു നഷ്ടമായിട്ട് സംഭവിക്കാനേ പോകത്തുള്ളൂ. സോ എല്ലാവരും
ഇത് സിനിമ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്റെ റിവ്യൂ ഇഷ്ടമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നാളെ പുഷ്പയുടെ പാർട്ടിയാണ്, പുഷ്പ കണ്ടതിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഒന്ന് രണ്ടാഴ്ച കഴിയട്ടെ, എല്ലാവരും പടം കണ്ടു വരട്ടെ. സോ എല്ലാവർക്കും നമസ്കാരം, ബൈ ബൈ.